കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വീട്ടിലെ സഭായോഗത്തിൻ്റെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നിറഞ്ഞ ഹൃദയത്തോട് കർത്താവിന് മഹത്വം കരേറ്റുന്നതോടൊപ്പം എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഒരു ആഴ്ച കൂടെ വൈകിയത് കൊണ്ടും നമ്മുടെ ആയുസ്സിനോട് ദൈവം ഒരു വിശുദ്ധ ദിവസം കൂട്ടി നൽകിയത് കൊണ്ടും നമുക്കൊരുമിച്ച് ഇങ്ങനെ ഈ നിലകളിൽ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ അസുലഭമായ അവസരം. ഈ സഭായോഗത്തിൻ്റെ തുടക്ക സമയം മുതൽ പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹീതനായ കർത്തൃദാസൻ പാസ്റ്റർ ജെയിംസ് ചാക്കോ ഈ യോഗം ലീഡ് ചെയ്യുന്നു. അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ പ്രാർത്ഥനയിൽ ശുശ്രൂഷകളിൽ നമ്മളോടൊപ്പം അതെ സഹകരിക്കുന്നു. വലിയ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ കർത്താവിനെ ആരാധിക്കുന്നു. ലോകത്തിലെ ഒട്ടുമിക്ക നാമധേയ ക്രൈസ്തവരും ഉയർപ്പ് ഒരാചാരമായി കൊണ്ടാടുന്ന ഈ പ്രത്യേക ദിവസത്തിൽ ഉയർപ്പിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അനുവദിക്കുന്ന അവസരം. നമ്മെപ്പോലെ ഭാഗ്യം ലഭിച്ചവർ മണ്ണിൽ വേറെയില്ല. നമ്മെപ്പോലെ നന്മ ലഭിച്ചവർ മണ്ണിൽ വേറെയില്ല. അവിടുത്തെ കരുതലുകളെയൊക്കെ വർണ്ണിക്കുവാൻ ദൈവം ഒരുക്കുന്ന അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്താം. എനിക്ക് പിന്നിലായി അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ ദൈവവചനം സംസാരിക്കുന്നു. ഏറെ സന്തോഷമുള്ള കാര്യം, ഈ സ്റ്റുഡിയോയിൽ ധാരാളം ദൈവമക്കൾ കർത്താവിനെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്നു. വിശേഷിച്ചും കഴിഞ്ഞ 108 സഭായോഗത്തിലും വീട്ടിലെ സഭായോഗത്തിൻ്റെ ഭാഗമായിരുന്ന വാത്സലെ അമ്മച്ചി മീനിടത്ത് നിന്ന് ഇന്ന് തൻ്റെ മകളോടും കൊച്ചുമകനോടും ഒപ്പം 109-ാമത്തെ സഭായോഗത്തിൽ ഈ സ്റ്റുഡിയോയിൽ കർത്താവിനെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട മാതാവിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ആയുസ്സും ആരോഗ്യം ദൈവം നൽകട്ടെ. ഒപ്പം എൻ്റെ സഭയിലെ മെമ്പേഴ്സ് ആയിരിക്കുന്ന പ്രിയ ജോജോങ്കിളും മേഴ്സി ആൻറ്റി, അവർ ഇന്ന് ഈ ആരാധനയുടെ ഭാഗമായിട്ടുണ്ട്. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി പ്രിയപ്പെട്ടവർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ആരാധനയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ തന്നെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ ആരാധനയിൽ കർത്താവിനെ സ്തുതിക്കുന്ന ദൈവമക്കൾ ഉയർപ്പിൻ്റെ ശക്തി അനുഭവിച്ചറിയുന്ന പകലായി ഇത് മാറട്ടെ. നമ്മുടെ ഏത് ക്ഷീണങ്ങളും മാറുന്നത് നാം ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്. നമ്മുടെ ഏത് ബലഹീനതകളും മാറുന്നത് നാം ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോഴാണ്. ഇന്ന് രാവിലെ സത്യത്തിൽ ഞാൻ ഒത്തിരി ക്ഷീണിതനായിട്ടാണ് ഇവിടേക്ക് വന്നത്. മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ 3-4 ദിവസം അതുപോലെ യാത്ര ചെയ്യുന്ന ദിവസങ്ങളായിരുന്നു. വെള്ളിയാഴ്ച കോതമംഗലം, ശനിയാഴ്ച കോഴിക്കോടിനപ്പുറം താമരശ്ശേരി, ഇന്നലെ പാലക്കാട് ഒലവക്കോട്. കഴിഞ്ഞ രാത്രി 2:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിലെത്തുന്നത് തന്നെ. അങ്ങനെ ഈ ദിവസങ്ങളിലെല്ലാം യാത്രയുടെ ക്ഷീണങ്ങൾ. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന 1000 ദൈവമക്കൾ, അവരാണ് ഞങ്ങളുടെ ബലം. നിങ്ങളെ കാണുമ്പോഴാണ് ഞങ്ങൾ ശക്തരാകുന്നതും ദൈവവചനം പറയുവാൻ ബലം പ്രാപിക്കുകയും ചെയ്യുന്നത്. ക്ഷീണത്തോടുകൂടെ ഇന്ന് പകലത്തെ ആരാധനയിൽ വന്നിരുന്നപ്പോൾ ഇവിടെ പാടിയ പാട്ടുകൾ എത്ര ശക്തിമത്തായ ദൈവമഹത്വം ആ പ്രതിഫലിക്കുന്ന ഒരു ആരാധന. ആ ആരാധനയിലിരുന്നപ്പോൾ 138-ാം സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിൽ ദൈവജനത്തോട് സംസാരിക്കുവാൻ ചില ദൂതുകൾ ദൈവം എന്നെ ഏൽപ്പിക്കുവാനിടയായി. 138-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനു നേരെ നീ കൈ നീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഈ വാക്യങ്ങളോടുള്ള ബന്ധത്തിൽ ചില ചിന്തകൾ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ തന്നെ ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പശ്ചാത്തലം വേഗം പറഞ്ഞ് ഈ വചനത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുകയാണ്. 138 മുതൽ 145 വരെയുള്ള 8 സങ്കീർത്തനങ്ങൾ ക്രമം അനുസരിച്ച് പഠിക്കുമ്പോൾ ദാവീദിനാൽ രചിക്കപ്പെട്ട സങ്കീർത്തനങ്ങളാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ കൃത്യമായ പശ്ചാത്തലങ്ങൾ വേദപുസ്തകത്തിൽ ലഭ്യമല്ല എങ്കിലും വേദശാസ്ത്രജ്ഞന്മാരുടെ ഒക്കെ അഭിപ്രായത്തിൽ 2 ശൗമേൽ 5 അതുപോലെ തന്നെ 2 ശൗമേൽ 8 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുമൊക്കെയാണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് അവർ കണക്ക് കൂട്ടുന്നത്. 2 ശൗമേൽ 5 അധ്യായത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇസ്രായേലിൽ തന്നെ നിന്ദിച്ച ഗോത്രങ്ങളൊക്കെയും ഹെബ്രോനിൽ
ദാവീദിന്റെ അടുക്കൽ കടന്നു വരികയാണ്. അങ്ങനെ അവൻ മുഴുവൻ ഗോത്രങ്ങളുടെയും രാജാവായിട്ട് മാറുകയാണ്. അപ്പൊ തന്നെ അയൽ രാജ്യങ്ങൾ തനിക്കെതിരെ ശത്രുക്കളായിട്ട് തീരുന്നു. പക്ഷേ 2 ശമൂവേലിന്റെ 8-ൽ ഫെലിസ്തീനുൾപ്പെടെയുള്ള ആളുകളെ കീഴടക്കി മൂലസ്ഥാനത്തിന്റെ ഭരണം അവൻ ഏറ്റെടുക്കുകയും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തലത്തിലേക്ക് എത്തുമ്പോൾ ദൈവം തനിക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ ഓർത്ത് പൂർണ്ണ ഹൃദയത്തോട് സങ്കീർത്തനക്കാരൻ ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ തൊട്ടു മുമ്പുള്ള സങ്കീർത്തനങ്ങളിൽ അതെ തൻ്റെ ജീവിതത്തിൻ്റെ ചില പ്രത്യേക പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്ന സങ്കീർത്തനക്കാരനെ നമ്മൾ കാണുന്നു. എന്നാൽ ഈ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദൈവം ചെയ്ത പ്രവൃത്തികൾ ഓർത്ത് പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്ന ഭക്തനെ നാം കാണുകയാ. ഒരു കാര്യം ഇവിടെ നിന്നൊരു ദൂതായിട്ട് പറയട്ടെ, ഇന്നലകളിൽ ജീവിതത്തോടുള്ള ബന്ധത്തിൽ മൗനമായിരിക്കേണ്ട പല സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തെ നോക്കി മൗനമായിരുന്ന ദൈവമൈതലേ, എന്നും മൗനമായിരിക്കാൻ സമ്മതിക്കുന്ന ദൈവമല്ല നീ ആരാധിക്കുന്ന ദൈവം. മൗനമായിരിക്കുന്ന വിഷയത്തിന്റെ അകത്ത് സ്തുതിക്കത്തക്ക നിലയിൽ ഒരത്ഭുതം ചെയ്യുവാൻ വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം കണ്ണീരോടെ വിതയ്ക്കുന്ന പ്രിയപ്പെട്ടവരെ, ആർപ്പോടെ കൊയ്യത്തക്ക നിലയിൽ മൗനമായിരിക്കുന്ന വിഷയങ്ങളിൽ സ്തുതി ഉയർത്തത്തക്ക നിലയിൽ ഒരത്ഭുതം ഇന്ന് നടക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇടയൻ ആടിൻ്റെ കാതും കാലും സിംഹത്തിൻ്റെ വായിലിരിക്കുമ്പം അതിനെ വലിച്ചെടുത്ത് ജീവനോടെ രക്ഷിക്കുന്നത് പോലെ ഈ റാ പോലെ വളഞ്ഞിരിക്കുന്ന മുന്നോട്ട് നോക്കിയിട്ട് വഴിയില്ല, പുറമോട്ട് നോക്കിയിട്ട് വഴിയില്ല, ഇരുപുറത്തും വഴിയില്ല, വല്ലാത്ത പ്രതിസന്ധിയുടെ നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ അന്താളിച്ച് മൗനമായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകല് പറയുകയാ, കഴിഞ്ഞ ആഴ്ചകളിൽ ഇരുന്നത് പോലെ ഈ ആഴ്ചയിലും മൗനമായിട്ട് എഴുന്നേക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നിനക്ക് പ്രതികരിക്കാൻ കഴിയാത്ത വിഷയത്തിൻ്റെ മേൽ ദൈവം ഇടപെടുന്ന ഒരു സഭായോഗമായത് വിശ്വസിക്കുന്നവർ അക്കര ഉയർത്തി ശക്തിയോടെ ദൈവത്തിൽ നിന്ന് സ്തുതിക്കാവോ. നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാത്ത വിഷയത്തിൻ്റെ മേൽ ദൈവം ഇടപെടുന്ന ഒരു പകൽ. സ്തോത്രം. ദൈവിക ഇടപെടലുകളും പ്രവൃത്തികളും അത്ഭുതങ്ങളും അനുഭവിക്കുന്ന ഭക്തൻ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 3 തരത്തിലുള്ള സ്തുതി നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയും. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇൻഡിവിജ്വൽ പ്രൈസ്, വ്യക്തിപരമായ സ്തുതി നമുക്ക് കാണുവാൻ കഴിയുക. വ്യക്തിപരമായിട്ട് അദ്ദേഹം പറയുക, തന്നോട് തന്നെ താൻ പറയാം, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവൻ മോറും ഭാഗം ഞാൻ നിന്നെ കീർത്തിക്കും, ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും, നിന്റെ നാമത്തിനും ഇതൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരവറളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി, എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ താൻ വ്യക്തിപരമായി ദൈവത്തെ സ്തുതിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ തന്നെ 4-5 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇൻ്റർനാഷണൽ പ്രൈസ്. ഓ, 1 മുതൽ 3 വരെയുള്ള വാക്യം വ്യക്തിപരമായ സ്തുതിയാണെങ്കിൽ 4-5 വാക്യം സാർവദേശീയമായ സ്തുതി. ആ അവിടെ പറയാ, യഹോവേ ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതെ, അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും, യഹോവയുടെ മഹത്വം വലിയതല്ലോ. അപ്പം ദൈവത്തിൻ്റെ മഹത്വം സകല ദേശങ്ങളും ഇറങ്ങുന്നത് കൊണ്ട് സകല രാജാക്കന്മാരും സകല അധികാരങ്ങളും സകല ദേശങ്ങളും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അതിനുവേണ്ടിയല്ലേ നമ്മൾ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്? ജാതികൾക്ക് അതീതമായി, ഭാഷകൾക്ക് അതീതമായി, അതിരുകൾക്ക് അതീതമായി, വർഗവർണ്ണ വ്യത്യാസത്തിനതീതമായി എല്ലാ ഭാഷയിലുമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുന്ന വലിയൊരു ഉണർവ് 2022-ൽ അത് സംഭവിക്കുവാൻ കൊതിക്കുന്ന ദൈവമക്കൾ ഒന്ന് പ്രാർത്ഥിച്ച് ഇത് എൻഡ് ടൈം ഗ്ലോബൽ റിവൈവൽ, അന്ത്യകാല ആഗോള ഉണർവ് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. അത് നമ്മുടെ ഇടയിൽ ആരംഭിച്ച് കഴിഞ്ഞു. അത് വ്യക്തികളെ സ്പർശിക്കും, കുടുംബങ്ങളെ സ്പർശിക്കും, സഭകളെ സ്പർശിക്കും,
സമൂഹത്തെ സ്പർശിക്കും, രാജ്യങ്ങളെ സ്പർശിക്കും, രാജാക്കന്മാരെ സ്പർശിക്കും, അധികാരങ്ങളെ സ്പർശിക്കും, അധികാരസ്ഥന്മാരെ സ്പർശിക്കും. അങ്ങനെ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നതാണ് നാലും അഞ്ചും വാക്യം പറഞ്ഞത്. അപ്പോൾ 1 മുതൽ 3 വരെയുള്ള വാക്യം വ്യക്തിപരമായ സ്തുതി, ദൈവത്തിന് സ്തോത്രം. 4, 5 വാക്യം സാർവദേശീയമായ സ്തുതി. അപ്പം തന്നെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇൻവിസിബിൾ പ്രൈസ്, അജയരായ ദൈവമക്കളുടെ സ്തുതി. 6 മുതൽ വായിക്കുക, ഗോപാ ഉന്നതെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയോ അവൻ ദൂരത്തു നിന്നറിയുന്നു, ഞാൻ കഷ്ടതരുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, എൻ്റെ ശത്രുക്കട ക്രോധത്തിന് നേരെ നീ കൈനീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും, യഹോവാ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, നിന്റെ ദയനേക്കുമുള്ളത് തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. അപ്പം അജയരായ ദൈവമക്കളുടെ സ്തുതി. പരാജയത്തിന്റെ ഭീതിയിൽ നിന്ന് ജനം പറയുകയാണ്, ഏത് കഷ്ടതയുടെ നടുവിൽ നടന്നാലും, ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നടന്നാലും, ഏത് പ്രതിബന്ധത്തിന്റെ നടുവിൽ നടന്നാലും അവിടെ എല്ലാം എന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് തന്നെ 145 മുതലുള്ള 5 സങ്കീർത്തനങ്ങളിൽ സ്തുതിയും ഹല്ലേലിയും ഒക്കെ അങ്ങ് ഉച്ചസ്ഥായിലെത്തുകയാ, ഉച്ചസ്ഥായിലെത്തി അദ്ദേഹം ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഞാൻ ആ സ്തുതിക്കുന്ന സ്തുതിക്കുവാനുള്ള അതിൻ്റെ കാരണങ്ങളെ കുറിച്ച് ഒന്ന് ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആ 7-ാം വാക്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കുന്ന ഒരു ഭക്തൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എല്ലാ മനുഷ്യരും കടന്നു പോകേണ്ട, ലോകത്തിലെ ഒട്ടുമിക്ക ആളുകളും കടന്നു പോകേണ്ട ഒരു പ്രത്യേക കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താ കഷ്ടകാലം? ശരിക്കും പറഞ്ഞാൽ എന്താ ഈ കഷ്ടകാലം? ഞാനിങ്ങനെ വ്യക്തിപരമായി പഠിച്ചപ്പം എനിക്ക് മനസ്സിലായത്, മനുഷ്യനിലുള്ള നല്ലതെല്ലാം ആക്രമിക്കപ്പെടുന്ന ഒരു കാലമാണ് കഷ്ടകാലം. എന്താ മനുഷ്യനിലുള്ള നല്ലതെല്ലാം ആക്രമിക്കപ്പെടുന്ന ഒരു കാലം, വല്ലാതെ മുറിവേൽക്കപ്പെടുന്ന കാലം, വല്ലാതെ യോബിനോടുള്ള ബന്ധത്തിൽ പഠിച്ചാലും, പൗലോസിനോടുള്ള ബന്ധത്തിൽ പഠിച്ചാലും, അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ പഠിച്ചാലും, കാലാകാലങ്ങളിൽ ദൈവത്തെ സ്നേഹിച്ച ഭക്തന്മാരുടെ ഒക്കെ അനുഭവങ്ങളിൽ പഠിച്ചാൽ, മനുഷ്യനിലുള്ള നല്ലതെല്ലാം ആക്രമിക്കപ്പെടുന്ന ഒരു പ്രത്യേക കാലത്തെയാണ് നമുക്ക് കഷ്ടകാലമെന്ന് വിളിക്കാൻ പറ്റുന്നത്. ഈ കാലഘട്ടത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഹബക്കൂക്ക് വിവക്ഷിക്കുക. ഹബക്കൂക്കിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ കഷ്ടകാലത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹബക്കൂക്ക് 3-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യം, ഞാൻ കേട്ട് എൻ്റെ ഉദരം കുലുങ്ങിപ്പോയി, മുഴക്കം ഹേതുവായി എൻ്റെ അധരം വിറച്ചു, അവൻ ജനത്തെ ആക്രമിപ്പാൻ പുറപ്പെടുമ്പോൾ കഷ്ട ദിവസത്തിൽ ഞാൻ വിശ്രമിച്ചിരിക്കേണ്ടത് കൊണ്ട് എൻ്റെ അസ്ഥികൾക്ക് ഉരുക്കം തട്ടി, ഞാൻ നിന്ന നിലയിൽ വിറച്ചുപോയി. അപ്പം കഷ്ടകാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ വിവരിക്കുക. അതിൻ്റെ ഏറ്റവും തീഷ്ണമായ അനുഭവം ശരീരം വിറയ്ക്കുന്ന ഒരവസ്ഥ. എന്താ ശരീരം വിറയ്ക്കുന്ന അവസ്ഥ? നമുക്കറിയാം ശരീരം വിറയ്ക്കപ്പെടണമെങ്കിൽ ന്യായമായിട്ടും അതെന്തെങ്കിലും ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് അല്ലേ, പാർക്കിൻസൺസ് പോലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ പ്രത്യേകത എപ്പോഴും അവരുടെ ശരീരം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വിറച്ചുകൊണ്ടിരിക്കും. അപ്പം ചില പ്രത്യേക സാഹചര്യങ്ങളുടെ നടുവിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരം എന്ത് ചെയ്യുക, വിറയ്ക്കുക. മാനസികമോ ശാരീരികവുമായ സമ്മർദ്ദത്തിൻ്റെ തെളിവാണ് ശരീരം വിറയ്ക്കുന്നത്. ഇവിടെ തൻ്റെ ശരീരം വിറയ്ക്കുമ്പോൾ സംഭവിക്കുന്ന പല കാര്യങ്ങൾ അദ്ദേഹം പറയുക. 1, പ്രഷർ വേരിയേഷൻ സംഭവിക്കുന്നു. 2, ഫിയർ അഥവാ
ഭയം തനിക്ക് തട്ടിയിരിക്കുന്നു. മൂന്ന്, സ്ട്രെസ്, വല്ലാത്ത സമ്മർദ്ദം തന്നെ പിടിച്ചിരിക്കുന്നു. അടുത്തത് ആൻസൈറ്റി അഥവാ ആകുലത. ഇതിൻ്റെ എല്ലാം പ്രതിഫലനമായിട്ട് ശരീരം വിറയ്ക്കുക, ചെക്ക് എടുത്ത് ഒപ്പിടാൻ പറ്റുന്നില്ല. ചെക്ക് എടുത്ത് ഒപ്പിടാൻ തുടങ്ങുമ്പോൾ കൈ വിറയ്ക്കുന്നു. സ്തോത്രം. ഒരു കാര്യം അങ്ങോട്ട് ചെയ്യാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേന് വല്ലാത്ത വിറയൽ. ആ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. എല്ലാ മേഖലകളിലും വല്ലാത്ത വിറയൽ. ഞാൻ ചുമ്മാ ഇത് പറയല്ല, കുറെ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് പറഞ്ഞു പോകുമല്ല, മറിച്ച് ഇന്ന് പകൽ ഈ ആരാധനയുടെ ഭാഗമായി എന്നെ കേൾക്കുന്ന ചില സഹോദരങ്ങൾ അനുഭവിക്കുന്ന ചില അവസ്ഥകളെ കുറിച്ച് പറയുക. ഇന്നലകളിൽ നീ വളരെ കൃത്യമായിട്ട് ജോലിയിൽ അതെ വ്യാപൃതനായ ആളാ, പക്ഷെ ഇന്ന് ജോലി ചെയ്യുവാൻ അനുവദിക്കാതെ നിന്നെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്ന പ്രഷർ വേരിയേഷൻസ്, വല്ലാത്ത ഭയം. കുഞ്ഞെ പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, ആർക്കും നിന്റെ അവസ്ഥ മനസ്സിലാകുന്നില്ല, ശരീരം വിറയ്ക്കുന്ന അവസ്ഥ. അടുത്തത് നാം പറയാ, ചുണ്ടുകൾ വിറയ്ക്കുന്നു, ഭയത്തിൽ നിന്നാ അത് സംഭവിക്കുന്നത്. അസ്ഥികൾ ഉരുക്കം തട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദീർഘകാല കഷ്ടത നിമിത്തം, ദീർഘകാല രോഗം നിമിത്തം. ഹല്ലേലൂയ, അസ്ഥികൾക്ക് ബലമില്ലാത്ത അവസ്ഥ. അടുത്തത് കാൽ ഉറയ്ക്കാത്ത അവസ്ഥ, നിലത്ത് ചവിട്ടി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ അവസ്ഥയിലായിരിക്കുന്ന അനുഭവത്തിൽ സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ എന്തോ ചെയ്യും, ഞാൻ മൗനമായിരിക്കത്തില്ല. 138 സങ്കീർത്തനത്തിൽ അദ്ദേഹം ഇങ്ങനത്തെ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യുമ്പോൾ, ഇങ്ങനത്തെ മെന്റൽ സ്ട്രെസ് ഞാൻ അനുഭവിക്കുമ്പോൾ, ഇതിന്റെ നടുവിൽ കുനിഞ്ഞുകൂടി ഞാൻ ഇരിക്കത്തില്ല. ഇന്നത്തെ സഭായോഗത്തിൽ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ എന്ത് ചെയ്യും? ഉറക്കപ്പുറ 138 ഒന്നും രണ്ടും ഞാൻ പൂർണ്ണ ഹൃദയത്തോട് യഹോവയെ സ്തുതിക്കും. ചുടാരാബാര, എത്ര പേര് തീരുമാനിക്കും ഈ പ്രതികൂലത്തിന്റെ നടുവിൽ? മറ്റു പലരും ചെയ്തത് തലകുനിഞ്ഞിരിക്കും, മറ്റു പലരും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കും, മറ്റു പലരും ഒച്ചു വലിയുന്നത് പോലെ വലിയും, മറ്റു പലരും അട്ട ചുരുളുന്നത് പോലെ ചുരുളും. പക്ഷേ ദൈവ പൈതലായതുകൊണ്ട് ഞാൻ അട്ട ചുരുളുന്നത് പോലെ ചുരുളത്തില്ല, ഞാൻ ഒച്ചു വലിയുന്നത് പോലെ വലിയത്തില്ല. അവിടെ ഇരുന്നു കൊണ്ട് ഉറക്കെ പറ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഇന്ന് പകൽ ഞാൻ എന്റെ ദൈവത്തെ അൽബാവിൽ ആരാധിക്കും. തീരുമാനിക്കുന്ന ദൈവമകൾ അക്കരം തലയ്ക്കും മീതെ ഉയർത്തി തട്ടിക്കൊണ്ട് ഈ പകൽ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുക. നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഞാൻ ഇവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. കഷ്ടതയുടെ നടുവിൽ നടക്കുമ്പോൾ, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ, മെന്റൽ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ, പ്രഷർ വേരിയേഷൻ അനുഭവിക്കുമ്പോൾ, കാരാഗ്രഹത്തിൽ രണ്ട് ദൈവദാസന്മാർ ചെയ്തതുപോലെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കും, ഞാൻ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിക്കും, ഞാൻ തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ്യോ, ഹല്ലേലൂയ്യോ. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താണ്? ഞാൻ ദൈവമാരുടെ മുമ്പാകെ നിന്റെ സ്തുതിയെ വർണ്ണിക്കും, നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിക്കും, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും. അപ്പം ദൈവം എനിക്ക് വേണ്ടി എന്തോ ചെയ്യും? 30 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യം, ഞാൻ ചെയ്യാനുള്ളത് ചെയ്യുമ്പോൾ ദൈവം എന്തോ ചെയ്യും? ദൈവം എൻ്റെ രട്ടഴിക്കും. എന്നിട്ട് പറ സന്തോഷം ഉടുപ്പിക്കും. പിന്നെ 30:12, എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തരും. 30:2, നീ എന്നെ എന്ത് ചെയ്യും? ഉദ്ധരിക്കും. സ്തോത്രം. എല്ലാറ്റിലുപരി യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. 138:8. അപ്പം ഈ സങ്കീർത്തനത്തിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ എന്ത് ചെയ്യും? രണ്ട്, പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? ഹലോ, മനസ്സിലായോ? വളരെ സിമ്പിളാ. ഒന്ന്, പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ എന്ത് ചെയ്യും? രണ്ട്, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? സ്തോത്രം. ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഹബക്കൂക്ക് പറയുക, അസ്ഥി ഉരുകുമ്പോഴും നിന്ന നില വിറയ്ക്കുമ്പോഴും
ഓക്കെ പതിനെട്ടാമത്തെ വാക്യം ആ നോക്കിക്കേ, അതിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയുടെ അനുഭവം ഉണ്ടാകുകയില്ല, ഒലുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമാകും, നിലത്തിൽ ആഹാരം വിളയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, കന്നുകാലികൾ ഗോശാലയിൽ കന്നുകാലികൾ ഉണ്ടാകത്തില്ല, പ്രതിസന്ധിയുടെ നടുവിലൊക്കെ എന്നാ ഇത് വലിയ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, മെൻ്റൽ പ്രോബ്ലംസ്, പിന്നെ അടുത്തത് സ്പിരിച്വൽ പ്രോബ്ലംസ്, അടുത്തത് വരുമ്പോഴത്തേനും ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, മറ്റുള്ളവരല്ല എന്നാ എടുക്കും ഈ പ്രതിസന്ധിയുടെ നടുവിൽ, അവർ കയറെ തൂങ്ങും, അവർ വിഷം കഴിക്കും, അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും, പക്ഷേ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ എന്നാ എടുക്കും, ഞാൻ പൂർണ്ണഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കും, ഞാൻ പൂർണ്ണഹൃദയത്തോ ഈയോ സ്തുതിക്ക്. ഈ തൂങ്ങിച്ചാകാനും വിഷം കഴിക്കാനും ഒക്കെ ആണെങ്കിൽ രണ്ടു ദേ ഷൈജു ബ്രദർ അവിടെ ഇരുന്ന് ചിരിക്കുന്നു, എപ്പോഴേ ചെയ്യേണ്ടതല്ലേ ബ്രദറെ സോദര, അയ്യോ ഏതെല്ലാം പ്രതിസന്ധികൾ, തീക്കാത്തൂടെയും വെള്ളത്തിനകത്തൂടെയും പോയവരാക്ക ഞങ്ങളൊക്കെ തീക്കനലെ ചവിട്ടിയാണ് നിന്നത് സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയിൽ സാക്ഷ്യം പറഞ്ഞ ദിശ ഇന്നിവിടെ പാടുന്നുണ്ട്. ആ കൊച്ചു കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടതാ, എന്തെല്ലാം പ്രതിസന്ധികൾ, വിവാഹം അങ്ങോട്ട് കഴിഞ്ഞു, സ്വപ്നം പൂവണിയിൽ നിന്ന് തോന്നുന്ന നിമിഷങ്ങളിലാ ആ എതളിങ്ങനെ പൂ പറിച്ചു മാറ്റുന്നത് പോലെ രോഗം ഒന്നിന് പുറകെ ഒന്നായിട്ടാഞ്ഞടിച്ചത്, എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ച് നിന്ന നിമിഷങ്ങൾ, എങ്ങനെ ഇതിനെയൊക്കെ അതിജീവിച്ചു. മൗനമാകരുത്, ഈ പ്രതിസന്ധിയുടെ മടിവിൽ മൗനമാകരുത്. ഈ കാലം കഴിയും, ഈ കാലത്തെ അതിജീവിക്കാൻ പറ്റും, ഈ കാലത്തിനപ്പുറം കടക്കാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കും. വിശ്വസിക്കുന്നവർ ധൈര്യത്തോടെ പറ, ഈ കഷ്ടത്തിൻ്റെ കോട്ടയിൽ നിന്ന് ഞാൻ പുറത്തു വരും, ഈ പ്രതിസന്ധിയുടെ അകത്തുനിന്ന് ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സൈഡിലും പുറകിലും ഇരുപുറത്തും വഴി കണ്ടില്ലേലും ഉയരാത്തിന്ന് ദൈവം എന്നെ. അപ്പം വേറെ എന്നെ മറന്നാൽ ഈ സങ്കീർത്തനത്തിലെ ഈ കാര്യം മറക്കരുത്, പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പൂർണ്ണഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കും. അപ്പം ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും, ഒറ്റ കാര്യം ചെയ്യും, ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഹബക്കൂക്ക് 2:2 വായിക്കുക, ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, കാലം വൈകിയാലും അത് വരും നിശ്ചയം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് പൂർത്തീകരിക്കും. ഫിലിപ്പിയ ലേഖനം 1:4, ഈ വാക്യമൊക്കെ ഒന്ന് എഴുതിയെടുത്തേക്കണേ. ഫിലിപ്പിയർ 1:4, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുവിൻ്റെ നാളോളം അതിനെ തികച്ചെടുക്കും. ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, ആരംഭിച്ചവൻ ദൈവമാണെങ്കിൽ, ആരംഭിച്ച ദൈവം പാതി വഴിക്കിട്ടച്ച് പോകുന്ന ദൈവം അല്ല, ആരംഭിച്ച ദൈവം പൂർത്തീകരിക്കുന്ന ദൈവം. ഇത് പൗലോസിൻ്റെ അനുഭവമാണ്. പൗലോസിൽ ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചു. എവിടെ വെച്ചാ പ്രിയപ്പെട്ടവരെ? ദമസ്കോസിൻ്റെ പടിവാതൊക്കെ വെച്ച് ദൈവം പൗലോസിൽ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ എന്നാ സംഭവിച്ചു? പൗലോസിൻ്റെ കണ്ണടഞ്ഞു, പൗലോസ് കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു. എന്നും കണ്ണടഞ്ഞിരിക്കാൻ ദൈവം സമ്മതിച്ചോ? എന്നും കുതിരപ്പുറത്തുനിന്ന് താഴെ കിടക്കാൻ ദൈവം സമ്മതിച്ചോ? ഇല്ല. ഇന്ന് കണ്ണടഞ്ഞിരുന്നാലും പറ, കണ്ണിന് കാണാത്ത ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. എന്നും താഴെ കിടക്കത്തിൽ എന്റെ നിലദൈവം മാറ്റും, എന്റെ കുടുംബത്തിന്റെ നിലദൈവം മാറ്റും, എന്റെ തലമുറയുടെ നിലദൈവം മാറ്റും. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, കാക്ക പറക്കുന്നത് പോലെ പറക്കാൻ അല്ല ദൈവം നിന്നെ വിളിച്ചത്, കഴുകൻ പറക്കുന്നത് പോലെ. There is another level. നിന്റെ നിലദൈവം മാറ്റും. ഫിലിപ്പ 2:13 വായിച്ചേ, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ വകയല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ വകയാ. അതുകൊണ്ട് പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ ഭാരപ്പെടാതെ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ സഭായോഗത്തിലിരുന്ന് സ്തുതിച്ചോ, ചെങ്കടലുകൾ തുറക്കാൻ പോവുക, വാതിലുകൾ തുറക്കപ്പെടാൻ പോവുക, അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. സ്തോത്രം. FS 2:10 പറയാ, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പം നമ്മളെ നിർമ്മിച്ചത്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ പണ്ട് പാടിയതുപോലെ, ഓ കുശവൻ നിർമ്മിച്ചതല്ലേ, വളഞ്ഞൊടിഞ്ഞാലും വക്കൊടിഞ്ഞാലും വല്ലവൻ തൊട്ട കൈയല്ലേ. അതുകൊണ്ട് ഇന്ന് പകല് പറ, എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാ, എന്നെ അനാഥനായി വിടുന്നവനല്ല. എന്നിൽ ആരംഭിക്കപ്പെട്ട പ്രവർത്തികൾ, എന്റെ കുടുംബത്തിൽ ആരംഭിക്കപ്പെട്ട പ്രവർത്തികൾ, ഓ ഞങ്ങളിൽ ആരംഭിക്കപ്പെട്ട പ്രവൃത്തികൾ അവിടുന്ന് പൂർത്തീകരിക്കും. ചൈനയിലെ സുവിശേഷകന്മാരിൽ ഏറ്റവും പ്രധാനിയായിരുന്ന അനുഗ്രഹീതനായ കർത്തൃദാസനാണ് ഡോക്ടർ ലാൻസേ വാങ്കേ. അദ്ദേഹം അത് ദക്ഷിണപൂർവേക്ഷയിൽ സുവിശേഷ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ സകല സാധനങ്ങളും മോഷണം പോയി. ദൈവത്തിന് സ്തോത്രം,
പ്രത്യേക പ്രതിസന്ധിയിൽ താൻ ആയിരിക്കുമ്പോൾ പത്ര റിപ്പോർട്ടർമാർ തന്നെ സമീപിച്ചിട്ട് ചോദിച്ചു, ഈ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ കോട്ടും ട്രൗസറും ഷർട്ടും നഷ്ടമായി, എന്നാൽ എൻ്റെ നീതിയുടെ വസ്ത്രം എനിക്ക് നഷ്ടമായിട്ടില്ല. എൻ്റെ പണം നഷ്ടമായി, എന്നാൽ എൻ്റെ സ്വർഗത്തിലെ നിക്ഷേപമുള്ള ആ റിസർവ് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ എനിക്ക് നഷ്ടമായിട്ടില്ല. എൻ്റെ ബൈബിൾ നഷ്ടപ്പെട്ടു, എന്നാൽ എൻ്റെ ഹൃദയത്തിലെ വാക്യങ്ങളെ, എൻ്റെ ഹൃദയത്തിലെ ദൂതുകളെ നഷ്ടപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. എൻ്റെ പ്രസംഗക്കുറിപ്പുകൾ നഷ്ടപ്പെട്ടു, പക്ഷെ ഉയരത്തിലുള്ള ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഓരോ സമയത്തും അവിടുന്ന് എനിക്ക് ആലോചന പറഞ്ഞു തരും. അങ്ങനാണെങ്കിൽ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് ഈ ഉയർപ്പിന്റെ കർത്തൃ ദിവസത്തിൽ ദൈവമക്കൾക്ക് ഒരുമിച്ച് പറയാമോ, മാറിടും മനുജരെല്ലാം, മറന്നിടും തിരുപാത ശോഭിതരും. പക്ഷേ മാറ്റമില്ലാത്തവൻ ഇമ്മാനുവൽ മഹിമയിൽ വാഴുന്നു എന്നും. ആർക്കായിട്ട്? എനിക്കായിട്ട്. ആണ്ടിലൊരിക്കൽ ജനിക്കുകയും ആണ്ടിലൊരിക്കൽ മരിക്കുകയും ആണ്ടിലൊരിക്കൽ അടക്കപ്പെടുകയും ആണ്ടിലൊരിക്കൽ ഉയർക്കുകയും ചെയ്യുന്ന ഒരു ദൈവം അല്ല എൻ്റെ ദൈവം. എനിക്ക് വേണ്ടി ഉയരത്തിൽ നിന്ന് എന്നും പ്രവർത്തിക്കുന്ന മഹാദൈവം. സന്തോഷത്തോടെ കരവടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ച പ്രിയപ്പെട്ടവരെ, ഉന്നതനും ഇതെ ഉന്നതനും അത്യുന്നതനും ഇതെ മഹോന്നതനുമായവൻ. അവിടുന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പം പിന്നെ എന്നാത്തിനാ ഞാൻ ഭാരപ്പെടുന്നത്? ധൈര്യത്തോടെ പറ പ്രതിസന്ധികളുടെ നടുവിൽ അവിടുന്ന് എനിക്കായി സമാപ്തി വരുത്തും. വിശ്വാസത്തോട്, ഉറപ്പോട്, ധൈര്യത്തോട് ചേർന്ന് പാടാം, മാറിടും മനുജരല്ല. സന്തോഷത്തോടെ കരങ്ങളെ തട്ടി ചേർന്ന് ഹല്ലേലൂയ. മാറിടും മനുജരല്ല, മറന്നിടും സേവിതരും. അവൻ മാറിടും മനുജരല്ല, മറന്നിടും സേവിതരും. ഓ അവൻ മാറ്റമില്ലാത്തവൻ ഇമ്മാനുവേൽ, മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കാൻ. മാറ്റമില്ലാത്തവൻ ഇമ്മാനുവേൽ, മഹിമയിൽ വാഴുന്നു ഇന്നും. പുരുഷെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. അവൻ പുരുഷെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ ചെന്ന് ഭാരങ്ങൾ ഭാരങ്ങൾ നേരിടുമ്പോ കരങ്ങളെ താങ്ങിടുന്നു. ഹലോ.
മരണത്തിന്റെ താഴ്വരയിലും കൈവിടാത്തവൻ. ഒടുവിൽ ഞാൻ അങ്ങേ സന്നിധിയിൽ ചേരുമ്പോൾ എന്നെ മറോടണയ്ക്കുന്നവൻ സമാപ്തി വരുത്തുന്ന ദൈവം. സ്വർഗപിതാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ പട്ടവചനത്തെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഞങ്ങളേകരല്ല, ഞങ്ങളെ കൈവിടിച്ച് നടത്തുന്ന ഒരു ദൈവം, ഞങ്ങളെ അനാഥരായി വിടാത്ത ദൈവം. ഞങ്ങളിൽ ആരംഭിക്കപ്പെട്ട പ്രവർത്തികൾ അങ്ങാൽ ആരംഭിക്കപ്പെട്ട പ്രവർത്തികളാ. എഞ്ചിനീയർ പ്ലാൻ വരയ്ക്കുമ്പോഴേ ഡിസൈൻ മനസ്സിൽ കാണും. അങ്ങനാണെങ്കിൽ ഭൂമിക്ക് വൃത്തം വരച്ച ദൈവമേ, അങ്ങക്ക് ഞങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഞങ്ങളുടെ ജനനം അബദ്ധമല്ല, ഞങ്ങളിൽ ആരംഭിക്കപ്പെട്ട ചില പ്രവർത്തികൾക്ക് പൂർത്തീകരണമുണ്ടെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോട് ഈ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തെ സ്തുതിപ്പാൻ എല്ലാ ദൈവജനത്തെയും സഹായിക്കണമേ. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മറന്ന്, വേദനകൾ മറന്ന്, ആത്മനിറവിൽ അങ്ങേ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനത്തോടുള്ള ബന്ധത്തിൽ, അവരുടെ പ്രതിസന്ധി അനുഭവിക്കുന്ന വിഷയത്തിൻ്റെ മേൽ 109-ാമത്തെ സഭായോഗത്തിൽ ഒരു സമാപ്തി വെളിപ്പെടുവാൻ, ആ പ്രശ്നത്തിനൊരു പരിപൂർണ പരിഹാരം വെളിപ്പെടുവാൻ, ദൈവദാസൻ എന്ന നിലയിൽ ദൈവം നൽകിയ സുവിശേഷ അധികാരത്തിൽ മനസ്സു തുറന്ന് ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സമാപ്തി വരുത്തുന്ന ദൈവം ആശ്രയിക്കാം, ഉറയ്ക്കാം, ആരാധിക്കാം, അവിടുത്തോട് ചേർന്ന് നടക്കാം.